أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അവസാനിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ബദരി സഹാബാക്കളുടെ അനുസ്മരണം ഇതോടെ അവസാനിച്ചെങ്കിലും ചില സഹാബാക്കളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നീട് ലഭ്യമായി, അവരെ കുറിച്ച് മുമ്പ് വിവരിച്ചതാണ്. എന്നാൽ ആ വിശദാംശങ്ങൾ പിന്നീട് ഞാൻ വിവരിക്കുന്നതോ അല്ലെങ്കിൽ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ചിലർ എനിക്ക് ഇപ്രകാരം എഴുതി അറിയിക്കുകയുണ്ടായി, ഈ ചരിത്രങ്ങൾ കേട്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമുണ്ടായി, അതുകൊണ്ട് വിട്ട ഭാഗങ്ങളും ഖുത്ബകളിൽ തന്നെ പരാമർശിച്ചാൽ നന്നായിരുന്നു. അക്കാരണത്താൽ അക്കാര്യങ്ങളും ഏതാനും ഖുത്ബകളിൽ ഉൾപ്പെടുത്തുന്നത് ഉചിതമായി ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവർക്കും അക്കാര്യങ്ങൾ അറിയാൻ അവസരം ലഭിക്കുന്നതാണ്, കൂടുതൽ പേരിലേക്ക് അക്കാര്യങ്ങൾ എത്തുന്നതുമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ആദ്യത്തെ പരാമർശം ഹസരത് ഹംസയെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്നു, തിരുനബിക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു. റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവിധ നിവേദനങ്ങളിൽ നിന്നും ഹസരത് ഹംസയുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നും അത് സ്പഷ്ടവുമാണ്. ആ സംഭവം നടന്നപ്പോൾ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം അതിലേക്ക് വിളിച്ചു വീശുന്നുണ്ട്. ചില കാര്യങ്ങൾ സംക്ഷിപ്തമായി ഇവിടെ ആവർത്തിക്കപ്പെടുന്നതാണ്. ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു: റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹംസ എന്ന പേരിനോട് വളരെ ഇഷ്ടമായിരുന്നു. ഹദ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: ഞങ്ങളിൽ ഒരാളുടെ വീട്ടിൽ ഒരു ആൺകുഞ്ഞു പിറന്നു. ആ കുട്ടിക്ക് എന്തു പേരിടണം എന്ന് തിരുനബിയോട് ആരാഞ്ഞപ്പോൾ തിരുനബി ഇപ്രകാരം പ്രതിവചിച്ചു: ഹംസ ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ നാമം, അതായത് ഹംസ എന്ന പേര് തന്നെ അവന് നൽകുക. കാരണം പേരുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടകരം അതാണ്. ഹംസയുടെ പുത്ര കളത്രാദികളെക്കുറിച്ച് തബഖാത്തുൽ കുബ്രയിൽ ഇപ്രകാരം രേഖപ്പെട്ടിരിക്കുന്നു: അദ്ദേഹം ഔസ് ഗോത്രക്കാരനായ മില്ല ബിൻ മാലിക്കിൻ്റെ മകളെ ആദ്യമായി വിവാഹം ചെയ്തു. അതിൽ യാല, ആമിർ എന്നീ കുട്ടികളുണ്ടായി. യാല പിറന്ന ശേഷം തൻ്റെ മകൻ്റെ പേര് ചേർത്ത് അദ്ദേഹം തൻ്റെ കുഞ്ഞിയത്ത് നാമം അബു യാല എന്ന് വെച്ചു. ഹസരത് ഹംസയുടെ രണ്ടാം ഭാര്യ ഹസരത് ഖൗല ബിൻ ഖൈസ് അൻസാരിയയിൽ നിന്നും ഹസരത് അമ്മാറ ജനിക്കുകയുണ്ടായി. അതിനുശേഷം ഹസരത് ഹംസ തൻ്റെ കുഞ്ഞിയത്ത് നാമം അബു അമ്മാറ എന്നാക്കി. ഹസരത് ഹംസയുടെ വിവാഹം വീണ്ടും ഹസരത് അസ്മ ബിൻ ഉമൈസിൻ്റെ സഹോദരിയായ ഹസരത് സലമ ബിൻ ഉമൈസുമായി നടന്നു. ആ വേളയിൽ ഹസരത് ഉമാമ എന്ന പെൺകുഞ്ഞു ജനിച്ചു. ഈ കുട്ടിയുടെ പേരിലാണ് ഹസരത് അലി, ഹസരത് ജാഫർ, ഹസരത് സെയ്ദ് ബിൻ ഹാരിത എന്നിവർ പരസ്പരം കലഹിച്ചത്. അവരിൽ ഓരോരുത്തരും ഉമാമ തൻ്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് അനുകൂലമായി വിധി നൽകി. കാരണം ഹസരത് ഉമാമയുടെ മാതൃ സഹോദരി ഹസരത് അസ്മ ബിൻത് ഐസ് റളിയല്ലാഹു തആല അൻഹ ഹസരത് ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. ഹസരത് ഹംസയുടെ മകൻ യഅലായുടെ സന്താനങ്ങളിൽ ഉമാറ, ഫസൽ, സുബൈർ, അഖീൽ, മുഹമ്മദ് എന്നിവരുണ്ടായിരുന്നു. എല്ലാവരും അകാലമൃത്യു വരിച്ചു. അങ്ങനെ ഹസരത് ഹംസയുടെ ആൺമക്കളോ അതുപോലെ അവരുടെ വംശപരമ്പരയോ ദീർഘായുസ് നേടിയില്ല. ഹസരത് അലി, ഹസരത് ജാഫർ, ഹസരത് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹും എന്നിവർ ഹസരത് ഹംസയുടെ മകൾ ഹസരത് ഉമ്മാറയെ ചൊല്ലി വഴക്കിട്ട സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ സ്വഹീ ബുഖാരിയിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസരത് ബറ ബിൻ ആസിബ് നിവേദനം ചെയ്യുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖാദ മാസം ഉംറ ചെയ്യാൻ നിശ്ചയിച്ചപ്പോൾ മക്കാവാസികൾ തിരുനബിയുടെ മക്കാ പ്രവേശത്തെ ശക്തമായി എതിർത്തു.
അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഒരു സന്ധി വച്ചു. അതായത് അടുത്ത വർഷം അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉംറ ചെയ്യാനും മക്കയിൽ 3 നാൾ തങ്ങാനും അനുവദിക്കണം. അങ്ങനെ ആ കരാറിൽ ഇപ്രകാരം എഴുതി, ഈ നിബന്ധനകളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി ചെയ്തിരിക്കുന്നു. അത് കണ്ടപ്പോൾ മക്കക്കാർ പറഞ്ഞു, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല, കാരണം താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന പക്ഷം പിന്നെ ഞങ്ങൾ താങ്കളെ തടയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതിയാൽ മതിയാകും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹ് എന്ന പദം വെട്ടിക്കളയാൻ പറഞ്ഞു. ഹസ്രത്ത് അലി പറഞ്ഞു, ഒരിക്കലും അത് ചെയ്യരുത്, അള്ളാഹു ആണ്, ഞാൻ ഒരിക്കലും അങ്ങയുടെ സ്ഥാനനാമം വെട്ടിക്കളയുന്നതല്ല. റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കടലാസ് വാങ്ങി. തിരുനബിക്ക് എഴുത്ത് നല്ല വശമുണ്ടായിരുന്നില്ലെങ്കിലും ഈ നിബന്ധനകളിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള സമാധാന സന്ധി ചെയ്തിരിക്കുന്നു എന്ന് അതിനെ മാറ്റി എഴുതി. അതിലുള്ള മറ്റു കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: മക്കയിൽ ആരും ആയുധങ്ങൾ ഉറയിൽ തൂക്കിയിട്ട വാളല്ലാതെ കൊണ്ടുവരികയില്ല. അവരോടൊപ്പം ആരെങ്കിലും മക്കക്കാർ പോകാൻ ആഗ്രഹിച്ചാലും അവരെ കൂടെ കൊണ്ടുപോകുന്നതല്ല. അതുപോലെ മദീനയിൽ നിന്ന് തങ്ങളോടൊപ്പം വന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും മക്കയിൽ തങ്ങണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന പക്ഷം അതിന് മുസ്ലിങ്ങൾ വിഘാതം നിൽക്കുന്നതുമല്ല. ഏതായാലും ഉടമ്പടി പ്രകാരം അടുത്ത വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. കാലാവധി കഴിഞ്ഞപ്പോൾ ഖുറൈശികൾ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിനോട്, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇവിടം വിട്ടു പോവുക. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും യാത്ര തിരിച്ചു. ഹസ്രത്ത് ഹംസയുടെ പേരെക്കുട്ടി തിരുനബിയെ പിന്തുടർന്ന് വന്നു. അലിയോ ഇള പിതൃവ്യ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഹസ്രത്ത് അലി അവളെ കൈപിടിച്ച് ഫാത്തിമയുടെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതൃവ്യ പുത്രിയെ കൂടെ കൂട്ടിക്കൊള്ളു. അങ്ങനെ അവളെ യാത്രാമൃഗത്തിൻ്റെ പുറത്ത് കയറ്റി. തുടർന്ന് ഹസ്രത്ത് അലിയും ഹസ്രത്ത് ജാഫറും റളിയല്ലാഹു അൻഹുമ ആ കുട്ടിയുടെ കാര്യത്തിൽ തർക്കിക്കുകയുണ്ടായി. ഹസ്രത്ത് അലി പറഞ്ഞു, ഞാനാണ് ഇവളെ എടുത്തത്, ഇവൾ എൻ്റെ പിതൃവ്യ പുത്രിയാണ്. ഹസ്രത്ത് ജാഫർ പറഞ്ഞു, ഇവൾ എൻ്റെയും പിതൃവ്യ പുത്രിയാണ്, മാത്രമല്ല ഇവളുടെ മാതൃ സഹോദരി എൻ്റെ ഭാര്യയുമാണ്. അപ്പോൾ ഹസ്രത്ത് സയ്യിദ് പറഞ്ഞു, എൻ്റെ പിതൃവ്യ പുത്രി കൂടിയാണ് ഇവൾ. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അവളുടെ മാതൃ സഹോദരിയുടെ കൂടെ നിർത്താൻ വിധി കൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മാതൃ സഹോദരി മാതൃതുല്യാണ്. എന്നിട്ട് അലിയോട് പറഞ്ഞു, താങ്കൾ എൻ്റെ സ്വന്തവും ഞാൻ താങ്കളുടെ സ്വന്തവുമാണ്. ജാഫറിനോട് പറഞ്ഞു, താങ്കൾ രൂപത്തിലും സ്വഭാവത്തിലും എന്നോട് സാദൃശ്യമുള്ളവനാണ്. ഹസ്രത്ത് സയ്യിദിനോട് പറഞ്ഞു, താങ്കൾ എൻ്റെ സഹോദരനും സുഹൃത്തുമാണ്. ഹസ്രത്ത് അലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹസ്രത്ത് ഹംസയുടെ മകളെ താങ്കൾക്ക് വിവാഹം ചെയ്തുകൂടെ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസ എൻ്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്, ആയതിനാൽ ഞാൻ ഹംസയുടെ പുത്രിയുടെ പിതൃവിനായി വരും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം സംഭവങ്ങളിൽ നിന്നും പരിഹാരമാർഗം നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ കലായിൽ ഒരു കുട്ടിയെ മാതൃ സഹോദരിയെ അല്ലെങ്കിൽ മാതാമഹിയെ ഏൽപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് തർക്കം ഉണ്ടാകുന്നു. ഇവിടെ അക്കാര്യത്തിലെ തീരുമാനം നമുക്ക് കൈക്കൊള്ളാവുന്നതാണ്. ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മത സ്വീകരണത്തെക്കുറിച്ച് റൗസുൽ ഉൻഫിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഇബ്ൻ ഇസ്ഹാഖ് ഒഴിച്ച് ചിലർ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം മതാശ്ലേഷണത്തെക്കുറിച്ച് ഒരു കാര്യം കൂടുതലായി ചേർത്തിട്ടുണ്ട്. അതിപ്രകാരമാണ്. ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, എൻ്റെ ഭൃത്യ വന്ന് എന്നോട് കാര്യങ്ങൾ തിരുനബിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ സംഭവം മുമ്പ് മുഴുവനായി വിവരിച്ചതാണ്. ഞാൻ ദേശത്തിൻ്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദീനിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് എനിക്ക് അതേക്കുറിച്ച് പശ്ചാത്താപമുണ്ടായി. കാരണം ഞാൻ എൻ്റെ പിതാക്കന്മാരുടെയും പിതാമഹന്മാരുടെയും സമുദായത്തിൻ്റെയും മതം പരിത്യജിച്ചിരിക്കുന്നു. ആ മഹത്തായ കാര്യത്തെക്കുറിച്ച് രാത്രി മുഴുവനും ഞാൻ പലതരം സംശയങ്ങളിൽ കഴിച്ചു കൂടി ഒരു പോള കണ്ണെടുക്കാനാകാതെ രാത്രി കഴിഞ്ഞു. ശേഷം ഞാൻ കാബാലയത്തിലേക്ക് പോയി ദൈവസമക്ഷം കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ഹൃദയത്തെ സത്യം സ്വീകരിക്കാൻ വിശാലമാക്കണമേ, എന്നിലുള്ള സംശയങ്ങളും ആശങ്കകളും ദൂരീകരിക്കണമേ, ദുആ മുഴുവനാക്കുന്നതിന് മുമ്പേ എന്നിൽ നിന്നും അസത്യമായ അബദ്ധമായ വിശ്വാസം അകലുകയും എൻ്റെ ഹൃദയം വിശ്വാസത്താൽ ഭരിതമാകുകയും ചെയ്തു. പുലർച്ചെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി എല്ലാ കാര്യങ്ങളും വിവരിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി എൻ്റെ സ്ഥിരചിത്തത്തിന് വേണ്ടി ദുആ ചെയ്തു. ഹസ്രത്ത് അമ്മാർ ബിൻ അബു ഉമ്മാറിൽ നിന്നും മറ്റൊരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് ഹംസ ബിൻ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ തനിക്ക് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, താങ്കൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള ശക്തിയില്ല. ഹംസ ചോദിച്ചു, എന്തുകൊണ്ടില്ല? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ അവിടെ തന്നെ ഇരിക്കൂ. നിവേദകൻ പറയുന്നു,
മുഷ്രിക്കീങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രം ഊരിവെക്കുന്ന മരപ്പലകയ്ക്കു മേൽ ഹദത് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി താങ്കൾ ശിരസ് ഉയർത്തി നോക്കിക്കൊള്ളുക. അദ്ദേഹം മേൽപോട്ട് നോക്കിയപ്പോൾ ഹദത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഇരു കാലുകളും ജബർജദ് അഥവാ സമുദ്ര നീലത്തിന്റെ നിറമുള്ളതായി കണ്ടു, പച്ചയും നീലയും നിറമുള്ള. തൽക്ഷണം അദ്ദേഹം മോഹാലിസപ്പെട്ടു വീണു. ജബർജദ് എന്നത് ജുമ്രദ് അഥവാ മരതകത്തോട് സാമ്യമുള്ള ഒരു വിലപിടിച്ച കല്ലാണ്. ഹിജ്ര വർഷം 2 സഫർ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെ ഒരു സംഘവുമായി മദീനയിൽ നിന്നും അബവയിലേക്ക് അംഗപ്പുറപ്പാട് നടത്തി. അതിൽ ഹസരത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനും പങ്കെടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആ യുദ്ധ ദൗത്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ള നിറത്തിലുള്ള പതാക ഏന്തിയിരുന്നത് ഹസരത്ത് ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അഭാവത്തിൽ ഹസരത്ത് അബൂ സാദ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ അമീറാക്കി നിശ്ചയിച്ചു. മറ്റൊരു നിവേദനത്തിൽ ഹസരത്ത് സൈദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആയിരുന്നു അമീർ എന്നും വന്നിട്ടുണ്ട്. ആ ദൗത്യത്തിൽ യുദ്ധം വേണ്ടി വന്നില്ല, ബനു സുംറയുമായി സമാധാന കരാർ നടക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സന്നിഹിതനായ ആദ്യ യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിന്റെ മറ്റൊരു പേര് വദാൻ എന്നായിരുന്നു. അത് സംബന്ധിച്ച് ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്തുൽ ഖാത്തമുൽ അംബിയ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ജിഹാദ് ബിസ്സൈഫ് വാളാലുള്ള ജിഹാദിനുള്ള ദൈവാനുമതി ഹിജ്ര വർഷം 2 സഫർ മാസത്തിലാണ് അവതരിച്ചത്. ഖുറൈശികളുടെ രക്തച്ചൊരിച്ചിലിനുള്ള ആസൂത്രണങ്ങൾ കാരണം മുസ്ലിങ്ങളെ സംരക്ഷിക്കാനായി ഉടനടി നടപടിയെടുക്കേണ്ടത് അനിവാര്യമായി വന്നു. അതിനാൽ ആ മാസം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളുടെ ഒരു സംഘവുമായി ദൈവനാമം ഉദ്ധരിച്ചുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെട്ടു. പുറപ്പാടിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അസാന്നിധ്യത്തിൽ ഖസ്റജ് ഗോത്ര പ്രമാണിയായ സാദ് ബിൻ ഉബാദയെ അമീറായി നിശ്ചയിച്ചു. മദീനയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മക്കയിലേക്ക് യാത്ര തിരിച്ചു. അവസാനം വദാൻ എന്ന സ്ഥലത്തെത്തി. അവിടെ ബനു സംറ ഗോത്രം അധിവസിച്ചിരുന്നു. ഈ ഗോത്ര ബനു കിനാനയുടെ ഒരു ശാഖയായിരുന്നു. അങ്ങനെ ഇവർ ഖുറൈശികളുടെ പിതൃവ്യ പുത്രസ്ഥാനക്കാരായിരുന്നു. അവിടെ എത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സംറയുടെ പ്രധാനിയുമായി സംഭാഷണം നടത്തി. അവർ പരസ്പരം രഞ്ജിപ്പിലാകുകയും ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ ചില നിബന്ധനകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ബനു സംറ മുസ്ലിങ്ങളുമായി സുഹൃദ് ബന്ധം വെച്ചു പുലർത്തുക, മുസ്ലിങ്ങൾക്കെതിരിൽ ശത്രുക്കളെ സഹായിക്കാവുന്നതല്ല. മറുവശത്ത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും അപ്രകാരം ബനു സംറയുമായി സുഹൃദ് ബന്ധം വെച്ചു പുലർത്താനും ആവശ്യം നേരിട്ടാൽ ഉടൻ സഹായത്തിന് എത്തുകയും ചെയ്യുമെന്ന് ഉടമ്പടി ചെയ്തു. ഈ ഉടമ്പടി രേഖാമൂലമാക്കുകയും അതിൽ ഇരു കക്ഷികളും ഒപ്പിടുകയും ചെയ്തു. 15 ഇടവേളയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി വന്നു. വദ്ദാൻ യുദ്ധത്തിന് അബവാ യുദ്ധം എന്നും പേരുണ്ട്. കാരണം വദ്ദാന്റെ സമീപസ്ഥമായ പ്രദേശമായിരുന്നു അബവയിലുള്ള അബവക്കാർ താമസിച്ചിരുന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ചരമം പ്രാപിച്ചത്. ചരിത്രകാരന്മാർ എഴുതുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ യുദ്ധത്തിൽ ബനു സംറക്കാരെ കുറിച്ച് മാത്രമല്ല മക്ക ഖുറൈശികളെ കുറിച്ചും വ്യാകുലത ഉണ്ടായിരുന്നു. അതിനർത്ഥം സത്യത്തിൽ ഈ യുദ്ധ ദൗത്യം ഖുറൈശികളുടെ ആപൽക്കരമായ നടപടികൾക്ക് തടയണയിടുന്നതിനും ഖുറൈശികളുടെ സാർത്ഥക വാഹകസംഘങ്ങളും മറ്റും മുസ്ലിങ്ങൾക്കെതിരിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ അപകടകരമായ സ്വാധീനങ്ങൾ ഉന്മൂലനം ചെയ്യാനും വേണ്ടി മാത്രമായിരുന്നു എന്നാണ്. അക്കാരണത്താൽ തന്നെ മുസ്ലിങ്ങളുടെ അവസ്ഥ അന്നാളുകളിൽ വളരെ വഷളായിക്കൊണ്ടിരുന്നു. ഏതായാലും തദവസരത്തിൽ ഹസരത്ത് ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു തിരുനബിയുടെ ധ്വജവാഹകനായി വർത്തിച്ചത്. ഹിജ്ര വർഷം 2 ജമാദിൽ അവ്വലിൽ മക്ക ഖുറൈശികളുടെ നീക്കത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 150 or 200 പേരടങ്ങുന്ന മുഹാജിറുകളുടെ ഒരു സംഘത്തോടൊപ്പം ഉഷേറയിലേക്ക് പുറപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്ഥാനത്ത് തന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനായ അബൂ സലമ ബിൻ അബ്ദുൽ അസദിനെ അമീറായി നിശ്ചയിച്ചു. ആ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധവള പതാക ഹസ്രത്ത് ഹംസ റളിയല്ലാഹു തന്നെയായിരുന്നു ഉയർത്തിയിരുന്നത്. ആ യുദ്ധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടങ്ങളിലൂടെ യാത്ര ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് അവസാനം സമുദ്രതീരപ്രദേശമായ യംബയിൻ്റെ അടുത്തുള്ള ഉഷേറ എന്ന സ്ഥലത്തെത്തി. ഖുറൈശികളുമായി ഏറ്റുമുട്ടൽ വേണ്ടി വന്നില്ലെങ്കിലും ബനു സംറയോട് ചെയ്തതിന് സമാനമായ ഉടമ്പടി ബനു മദ്ലജ് ഗോത്രക്കാരുമായി ചെയ്ത് തിരുനബിയും സംഘവും മടങ്ങിപ്പോകുകയാണ് ഉണ്ടായത്. ബദർ യുദ്ധം നടന്നപ്പോൾ ദ്വന്ദ്വയുദ്ധവും അരങ്ങേറി. ആരൊക്കെയാണ് പരസ്പരം യുദ്ധത്തിന് വെല്ലുവിളിച്ചത് എന്ന് മുമ്പും പല ഹദീസുകളെ ഉദ്ധരിച്ച് വിവരിച്ചതാണ്. ഹസരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് അതിനെക്കുറിച്ച് ഇപ്രകാരം വിശദീകരിക്കുന്നു, ഇരു സൈന്യങ്ങളും മുഖാമുഖം നിരന്നപ്പോൾ ദൈവവിധിയാൽ ഒരു വിചിത്ര സംഗതി അവിടെ അരങ്ങേറി. സൈന്യത്തിന്റെ ക്രമീകരണം കാരണമായി ഇസ്ലാമിക സൈന്യത്തിന്റെ അംഗബലം ശരിക്കുമുള്ളതിനേക്കാൾ അധികരിച്ചു എന്ന് മാത്രമേ ഇരട്ടിയായി കാണപ്പെട്ടു.
അതിനിമിത്തം കാഫിരിയങ്ങൾ ആകെ ഭയചകിതരായി. മറുഭാഗത്ത് കുറേശികളുടെ സൈന്യം മുസ്ലിങ്ങൾക്ക് അവരുടെ ശരിയായ അംഗബലത്തിന്റെ പകുതിയായി കാണപ്പെട്ടു. അതുകാരണം മുസ്ലിങ്ങൾക്ക് ധൈര്യം വർദ്ധിച്ചു. കുറേശികൾ തങ്ങളുടെ ഭയചകിതമായ ഹൃദയങ്ങൾക്ക് സമാശ്വാസമേകാനായി ഇസ്ലാമിക സൈന്യത്തിന്റെ ശരിയായ അംഗബലം കണക്കാക്കാൻ ശ്രമിച്ചു. അക്കാര്യത്തിനായി കുറേശി പൗരമുഖ്യന്മാർ ഉമേറ ബിൻ വഹബിനെ അയച്ചു. ഇസ്ലാമിക സൈന്യത്തിന് നാല് വശത്തും കുതിര സവാരി ചെയ്ത് അവരുടെ എണ്ണം തിട്ടപ്പെടുത്താനായി അദ്ദേഹത്തെ ശത്തം കെട്ടി. അവർക്ക് പിറകിൽ പോഷക സൈന്യം ഒളിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഉമേർ കുതിരപ്പുറത്ത് കയറി മുസ്ലിങ്ങളെ ഒരു തവണ വലയം ചെയ്ത് പരിശോധിച്ചു. അപ്പോൾ മുസ്ലിങ്ങളുടെ രൂപഭാവങ്ങൾ കണ്ട് അയാൾക്ക് അവർ വീരശൂര പരാക്രമികളായും മരണത്തെ തെല്ലും ഗൗനിക്കാത്തവരുമായും കാണാൻ സാധിച്ചു. അയാൾ ഭയന്നോടി. എന്നിട്ട് കുറേശികളെ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, രഹസ്യമായ ഒരു പോഷക സൈന്യത്തെയും എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും അല്ലയോ കുറേശ് സമൂഹമേ, ഞാൻ അവിടെ കണ്ടത് മുസ്ലിം സൈന്യത്തിലെ ഒട്ടകപ്പുറത്തുള്ള ഇരിപ്പിടങ്ങളിൽ പുരുഷന്മാരല്ല മറിച്ച് മൃതദേഹങ്ങളാണ് സവാരി ചെയ്തിരുന്നതെന്നാണ്. യസ്രിബ് അഥവാ മദീനയിൽ നിന്നുള്ള ഭീമാകരമായ യാത്രാമൃഗങ്ങൾക്ക് മേൽ വിനാശം വിതക്കുന്നവരാണ് കയറിയിരിപ്പുള്ളത്. കുറേശികൾ ഇത് കേട്ടപ്പോൾ ആകെ പരിഭ്രമചിത്തരായി. അവരെ പിന്തുണക്കാൻ എത്തിയ സുറാക്ക എത്രത്തോളം ഭയന്നെന്നാൽ കുതികാലുകളിൽ തിരിഞ്ഞോടി. ആളുകൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കാത്ത രംഗം എനിക്ക് ഭാവനാദൃഷ്ടിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഹക്കീം ബിൻ ഹിസാം ഉമേറിന്റെ അഭിപ്രായം കേട്ടപ്പോൾ ഭയന്നു. ഉത്ബ ബിൻ റബിയുടെ അടുക്കിലേക്ക് പോയി ഇപ്രകാരം ചോദിച്ചു, ഏ ഉത്ബ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും താങ്കൾ അമർ ഹലരമിയുടെ പ്രതികാരമല്ലേ ആഗ്രഹിക്കുന്നത്? അവർ താങ്കളുടെ സഖ്യകക്ഷി ആയിരുന്നില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് താങ്കൾ അവർക്ക് വേണ്ടി മോചനമൂല്യം അല്ലെങ്കിൽ ബ്ലഡ് മണി നൽകി കുറേശികളെയും കൂടെ കൂട്ടി തിരികെ പോകുന്നില്ല? അങ്ങനെ ചെയ്താൽ തങ്ങൾക്ക് ചിരകാല പ്രശസ്തി ലഭിക്കുന്നതാണ്. ഉത്ബ ആദ്യമേ ഭയവിഹ്വലനായിരുന്നു. അത് കേട്ടതും മറുത്തൊന്നും ചിന്തിക്കാതെ ഉടനടി ശരി ശരി എന്ന് പറഞ്ഞു, തൻ്റെ സമ്മതം അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഹക്കീമേ, അവസാനം ഈ മുസ്ലിങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയല്ലേ? സഹോദരങ്ങൾ തമ്മിൽ അംഗം വെട്ടുന്നതും പിതാവും പുത്രന്മാരും തമ്മിൽ വാൾ പയറ്റുന്നതും നല്ലതാണോ? താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ തന്നെ അബുൽ ഹക്കമിൻ്റെ അതായത് അബുജഹലിൻ്റെ അടുത്ത് പോയി ഈ അഭിപ്രായം സമർപ്പിക്കുക. എന്നിട്ട് ഉത്ബ വേഗം സ്വയം ഒട്ടക പുറത്തേറി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി, കുടുംബക്കാർ തമ്മിൽ തല്ലുന്നത് ശരിയല്ല, നമ്മൾ തിരിച്ചു പോവുകയാണ് വേണ്ടത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക, അദ്ദേഹം മറ്റു അറേബ്യൻ ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടട്ടെ, എന്നിട്ട് വരുന്നെടുത്ത് വെച്ച് നമുക്ക് കാണാം. മാത്രമല്ല നോക്കുക, മുസ്ലിങ്ങളുമായി പൊരുതുന്നതും അത്ര നിസ്സാരകാര്യമൊന്നുമല്ല. ഇനി നിങ്ങൾ എന്നെ ഭീരുവായി പ്രഖ്യാപിച്ചാലും ശരി, ഞാൻ സത്യത്തിൽ ഭീരുവല്ല തന്നെ. ഇവരെ എനിക്ക് മരണത്തെ വിലയ്ക്ക് വാങ്ങാൻ വന്നവരായാണ് തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഇപ്രകാരം പറഞ്ഞു, കാഫിരിങ്ങളുടെ സൈന്യത്തിൽ മാന്യതയുള്ള ഏക വ്യക്തി ആ ചുവന്ന ഒട്ടകത്തിലിരിക്കുന്ന ആളാണ്. അവിടെ കൂടിയിരിക്കുന്നവർ അദ്ദേഹം പറഞ്ഞത് കേട്ടാൽ അവർക്ക് നല്ലത്. എന്നാൽ ഹക്കീം ബിൻ ഹിസാം അബൂജഹലിന്റെ അടുത്തെത്തി ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചപ്പോൾ അന്നത്തെ ഫിർഔൻ അക്കാര്യം എങ്ങനെ അംഗീകരിക്കാനായിരുന്നു? ചെടിപടിയ പറഞ്ഞു, അത് ശരി, ഉത്ബയ്ക്ക് ഇപ്പോൾ തൻ്റെ എതിരാളികളെ ബന്ധുജനങ്ങളായാണല്ലേ തോന്നുന്നത്. ഉടനെ അയാൾ അമർ ഹദ്റമിയുടെ സഹോദരനായ ആമിർ ഹദ്റമിയെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുമായി സഖ്യം ചെയ്ത ഉത്ബ പറയുന്നത് കേട്ടോ, അതും നിങ്ങൾക്ക് സഹോദരന്റെ പ്രതികാരത്തിലുള്ള തക്ക സമയം കൈവന്നപ്പോൾ. ആമിറിന്റെ കണ്ണിൽ നിന്നും ചോര പൊടിഞ്ഞു. അയാൾ അറേബ്യൻ രീതി അനുസരിച്ച് തൻ്റെ വസ്ത്രം പിച്ചു ചീന്തി നഗ്നദേഹിയായി ആക്രോശിച്ചു, അഹോ കഷ്ടം, എൻ്റെ സഹോദരന്റെ പ്രതികാരം വീട്ടാനാകാതെ ഗതികേട് വന്നല്ലോ. അഹോ കഷ്ടം, എൻ്റെ സഹോദരന്റെ പ്രതികാരം വീട്ടാനാകാത്ത ഗതികേട് വന്നല്ലോ. ആ വന്യ ശബ്ദം കുറേശികളുടെ സൈനികരുടെ നെഞ്ചിൽ പകയുടെ തീജ്വാലകൾ ഉയർത്തി. യുദ്ധത്തിന്റെ തീച്ചുള സർവശക്തിയോടെ ജ്വാലാനാളങ്ങൾ നീട്ടി. ഏതായാലും അബൂജഹലിന്റെ പരിഹാസ വചനങ്ങൾ കേട്ട് ഉത്ബയുടെയും ശരീരത്തിലും മനസ്സിലും തീ പിടിച്ചു. കോപാന്ധനായ അയാൾ സഹോദരനായ ഷൈബയും മകനായ വലീദിനെയും കൂട്ടി അവിശ്വാസികളുടെ സൈന്യത്തെയും കടന്ന് അറബികളുടെ പരമ്പരാഗത രീതി അനുസരിച്ച് ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. അൻസാറുകൾ അവരെ നേരിടാനായി മുന്നോട്ട് വന്നെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹംസ നിങ്ങൾ തയ്യാറാവുക, അലി നിങ്ങളും തയ്യാറാവുക, ഉബൈദ നിങ്ങളും ഒരുങ്ങിയിരിക്കുക. ഈ മൂന്നുപേരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളായിരുന്നു. അപകടം നിറഞ്ഞ സ്ഥലത്ത് ഏറ്റവും ആദ്യം തന്റെ ബന്ധുക്കൾ മുന്നോട്ട് വരണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചിരുന്നു. മറുഭാഗത്ത് അൻസാറുകളെ കണ്ടപ്പോൾ ഉത്ബ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾക്ക് എന്തറിയാൻ, ഇവരാരാണ്? ഞങ്ങളോട് കിടപിടിക്കാൻ പോന്നവർ മുന്നിൽ വരട്ടെ. അങ്ങനെ ഹംസ, അലി, ഉബൈദ എന്നിവർ മുന്നോട്ട് വന്നു. അറബികളുടെ രീതി അനുസരിച്ച് അവർ പരസ്പരം പേരു വിവരങ്ങൾ വിളംബരപ്പെടുത്തി. ശേഷം ഉബൈദ ബിൻ മുത്തലിബ് വലീദിനെ നേരിട്ടു. ഹംസ ഉത്ബയോടും അലി ഷൈബയോടും മല്ലിട്ടു. ഹംസയും അലിയും ഒന്ന് രണ്ട് വെട്ടിനുള്ളിൽ തന്നെ തങ്ങളുടെ എതിരാളികളെ വകവരുത്തി. എന്നാൽ ഉബൈദയും വലീദും തമ്മിലുള്ള പോര്
അല്പനേരം നീണ്ടു നിന്നു. ഒടുവിൽ രണ്ടുപേരും കനത്ത മുറിവ് ഏറ്റ് വീണതോടെ ഹംസയും അലിയും മുന്നോട്ട് വന്ന് വലീദിന് കഥ കഴിക്കുകയും ഉബൈദയെ എടുത്ത് കൂടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഉബൈദയ്ക്ക് പക്ഷേ ആ മുറിവിൽ നിന്നും രക്ഷപ്പെടാനായില്ല. ബദറിൽ നിന്ന് തിരിച്ചു പോകും വഴി അദ്ദേഹം വഫാത്തായി. ഹസ്രത്ത് ഹംസ ബദർ യുദ്ധത്തിൽ ഖുറൈശി നേതാവായ തുഅയ്മ ബിൻ അദിയെയും വധിച്ചിരുന്നു. ഒരു നിവേദനം ഇപ്രകാരം വന്നിട്ടുണ്ട്, ബദർ യുദ്ധവേളയിലുള്ള സംഭവമാണ്. ഹസ്രത്ത് ഹംസ മദ്യലഹരിയിൽ ഹസ്രത്ത് അലിയുടെ ഒട്ടകങ്ങളെ കൊന്നിരുന്നു. മദ്യം നിഷിദ്ധമാക്കുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. ഇതിന്റെ വിശദീകരണം ബുഖാരിയിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഹസ്രത്ത് അലി ബിൻ ഹുസൈൻ തന്റെ പിതാവ് ഹുസൈൻ ബിൻ അലിയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഹസ്രത്ത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധവേളയിൽ ഒരു പെണ്ണൊട്ടകം യുദ്ധം മുതലായി എനിക്ക് തന്നു. മറ്റൊരു പെണ്ണൊട്ടകം എനിക്ക് ഉപഹാരമായും നൽകി. ഒരിക്കൽ ഞാൻ ഒരു അൻസാരി സഹാബിയുടെ വാതിൽക്കൽ അവയെ സ്വർണപ്പാണിക്കാരും മറ്റും ഉപയോഗിക്കുന്ന നല്ല സുഗന്ധമുള്ള പുല്ല് അതിൻ്റെ പുറത്ത് വെച്ച് വിൽക്കാൻ കൊണ്ടുപോകാമെന്ന് കരുതി കെട്ടിയിട്ടു. ബനീ കൈക്കായിലെ ഒരു തട്ടാനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് ഹസ്രത്ത് ഫാത്തിമയുമായുള്ള നിക്കായിന്റെ വലിമ നടത്താം എന്നാണ് കരുതിയിരുന്നത്. ഹസ്രത്ത് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് ആ അൻസാരിയുടെ വീട്ടിൽ മദ്യം സേവിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ഗായികയും ഉണ്ടായിരുന്നു. അല്ലയോ ഹംസ, എഴുന്നേൽക്കു, ആ തടിച്ചു കൊഴുത്ത പെണ്ണൊട്ടകത്തിന്റെ അടുത്തേക്ക് പോകൂ എന്ന് ഈരടികൾ ചൊല്ലിയപ്പോൾ ഹംസ ആവേശം പൂണ്ട് വാളെടുക്കുകയും രണ്ടൊട്ടകങ്ങളുടെയും പൂഞ്ഞെറിഞ്ഞു കളയുകയും ചെയ്തു. അവയുടെ വയറ് മുറിച്ച് കരൾ പുറത്തെടുത്തു. ഇബിനു ജുരൈഹ് പറഞ്ഞു, ഞാൻ ഇബിനു ഷിഹാബിനോട് ചോദിച്ചു, പൂഞ്ഞിലെ ഇറച്ചി മുറിച്ചു കളഞ്ഞുവോ? അദ്ദേഹം പറഞ്ഞു, അവ രണ്ടിന്റെയും പൂഞ്ഞു വെട്ടിയെടുത്തു കൊണ്ടുപോയി. ഇബിനു ഷിഹാബ് പറഞ്ഞു, ഹസ്രത്ത് അലി റളിയല്ലാഹു പറഞ്ഞു, ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി. അങ്ങനെ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായി. അന്നേരം സെയ്ദ് ബിൻ ഹാരിസയും തിരുസമക്ഷം ഹാജരുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ തിരുമേനിയെ അറിയിച്ചപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് വന്നു. ഞാനും സെയ്ദും കൂടെ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ അടുത്ത് ചെന്ന് തൻ്റെ നീരസം പ്രകടിപ്പിച്ചപ്പോൾ ഹസ്രത്ത് ഹംസ കണ്ണുയർത്തി ഒന്ന് നോക്കി. മത്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അദ്ദേഹം. പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ പൂർവ്വപിതാക്കളുടെ അടിമകളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപോലെ തിരിച്ചുപോയി. മദ്യം നിഷിദ്ധമാക്കുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. ഈ അവസ്ഥയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നതാണ് നല്ലതെന്ന് തിരുനബി പറഞ്ഞു. എന്നാൽ പിന്നീട് നോക്കുക, മദ്യം നിഷിദ്ധമാക്കിയതോടെ അവർ അതിനെ സമീപിച്ചു പോലുമില്ല. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ ഈ ഉന്നത നിലവാരമാണ് സഹാബാക്കൾ കാണിച്ചത്. മദ്യം നിറച്ചിരുന്ന കുടങ്ങളെല്ലാം അവർ തച്ചുടച്ചു. ഈ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് പോലെ പതിയെ പതിയെ ഉപേക്ഷിക്കാമെന്ന് അവർ പറഞ്ഞില്ല. ഒന്നാമതായി ലഹരിൽ അകപ്പെടുന്നത് തന്നെ തെറ്റ്, ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ടതാണത്. പിന്നെ പറയുന്നതോ സാവധാനം ഉപേക്ഷിച്ചു കൊള്ളാമെന്ന്, തങ്ങൾക്ക് സമയം അനുവദിച്ചു തരണമെന്ന്. ഏതായാലും അക്കാലത്ത് നടന്ന ഒരു സംഭവമാണിത്. അതിനുശേഷം അവരുടെ ത്യാഗത്തിന് നിലവാരവും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഹസ്രത്ത് ഹംസയ്ക്ക് സ്വയം ലജ്ജ തോന്നി കാണണം താൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർത്ത്. ബദർ യുദ്ധശേഷം ബനു ഖൈനുഖാ യുദ്ധം ആസന്നമായപ്പോൾ ഹസ്രത്ത് ഹംസ അതിലും മുൻപന്തിയിലുണ്ടായിരുന്നു. ഈ യുദ്ധത്തിലും ഹസ്രത്ത് ഹംസയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകം ഉയർത്തിയത്. വെള്ള നിറത്തിലുള്ള പതാകയായിരുന്നു അത്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് അതിന് നൽകിയ വിശദീകരണം ഇപ്രകാരമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ ചെന്നപ്പോൾ മദീനയിൽ യഹൂദികളുടെ മൂന്ന് പ്രബല ഗോത്രങ്ങളുണ്ടായിരുന്നു. ബനു ഖൈനുഖ, ബനു നസീർ, ബനു ഖുറൈസ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര്. മദീനയിൽ എത്തിയ ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗോത്രങ്ങളുമായി സമാധാന സന്ധിയിൽ ഏർപ്പെട്ടു. പരസ്പരം സൗഹാർദ്ദത്തിനും സമാധാനത്തിനും അസ്ഥിവാരമിട്ടു. സന്ധി പ്രകാരം മദീനയിൽ ശാന്തി സമാധാനം നിലനിർത്താൻ ഇരു കക്ഷികളും ബാധ്യസ്ഥരായിരുന്നു. മദീനയുടെ പുറത്ത് വന്ന ആരെങ്കിലും എന്തെങ്കിലും ശത്രുത കാണിച്ചാൽ, ആക്രമിച്ചാൽ എല്ലാവരും ഒരുമിച്ച് അതിനെ നേരിടും. തുടക്കത്തിൽ ഈ കരാർ യഹൂദികൾ പാലിച്ചെങ്കിലും ചുരുങ്ങിയ തോതിൽ ബാഹ്യമായ നിലയിലെങ്കിലും അവർ മുസ്ലിങ്ങളുമായി പോരിന് പോയില്ല. എന്നാൽ മദീനയിൽ മുസ്ലിങ്ങൾക്ക് അധികാരം വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അവരുടെ മട്ടും ഭാവവും മാറാൻ തുടങ്ങി. മുസ്ലിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഈ സ്വാധീനത്തെ തടയണമെന്ന് അവർ നിശ്ചയിച്ചുറപ്പിച്ചു. അതിനായി അവർ എല്ലാതരം അനുവദനീയവും നിഷിദ്ധവുമായ രീതികളും അവലംബിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം ഭിന്നിപ്പുണ്ടാക്കി അവരെ ആഭ്യന്തര കലഹത്തിലേക്ക് നയിക്കാൻ പോലും അവർ ശ്രമിച്ചു. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഒരിക്കൽ ഔസ്, ഖസ്റജ് എന്നീ ഗോത്രങ്ങളിലെ നിരവധി പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പരസ്പരം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുഴപ്പക്കാരായ ചില യഹൂദികൾ ബിയാസ് യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഹിജ്റത്തിന് ഏതാനും വർഷം മുമ്പ് ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നടന്ന ഘോര യുദ്ധമായിരുന്നു അത്. ഔസിലെയും ഖസ്റജിലെയും നിരവധി ആളുകൾ പരസ്പരം കൊല്ലും കൊലയും നടത്തിയ സമയമായിരുന്നു അത്. ഈ യുദ്ധത്തെ സംബന്ധിച്ച് പരാമർശം ഉണ്ടായ ഉടനെ എടുത്തുചാട്ടക്കാരായ അവരുടെ ഹൃദയങ്ങളിൽ പൂർവകാല സ്മരണകൾ നാമ്പെടുക്കുകയും മുൻകഴിഞ്ഞ വിദ്വേഷങ്ങൾ അവരുടെ കൺമുമ്പാകെ തെളിഞ്ഞു വരികയും ചെയ്തു. തൽഫലമായി പ്രശ്നം പരസ്പര വാക്കുതർക്കങ്ങളിൽ കൂടി കടന്നുപോയി. ആ സദസ്സിൽ തന്നെ മുസ്ലിങ്ങളിൽ
വാളുയർത്തുന്ന നില വരെ എത്തി. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൃത്യസമയത്ത് ഇതിനെപ്പറ്റി അറിവ് ലഭിച്ചത് നന്നായി. അവിടെ ഉടനെ തന്നെ മുഹാജിറുകളുടെ ഒരു സംഘത്തോടൊപ്പം തിരുനബി എത്തുകയും ഇരു കക്ഷികളെയും പറഞ്ഞു മനസ്സിലാക്കി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഞാനുണ്ടായിരിക്കെ നിങ്ങൾ ജാഹിലിയ രീതി അവലംബിക്കുകയാണല്ലോ. ഇസ്ലാം മുഖേന നിങ്ങളെ പരസ്പരം സഹോദരങ്ങളാക്കിക്കൊണ്ട് അള്ളാഹു നിങ്ങളോട് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലേ എന്ന് അവരോട് പറഞ്ഞു. അവിടുത്തെ ഈ ഉപദേശം അൻസാറുകളെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നാൽ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയുകയും അവർക്ക് തങ്ങളുടെ ചെയ്തികളിൽ പശ്ചാത്താപമുണ്ടാകുകയും അവർ പരസ്പരം കെട്ടിപ്പുണരുകയും ചെയ്തു. ബദർ യുദ്ധം കഴിഞ്ഞ് അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങൾക്ക് അവരുടെ അംഗബലം കുറഞ്ഞിട്ടും സാധന സാമഗ്രികൾ ഒന്നും ഇല്ലാതിരുന്നിട്ടും കൂടി ഖുറൈശികളുടെ വലിയ യുദ്ധ സന്നാഹത്തിനുമേൽ അവർക്ക് തന്നെ വിജയം നൽകുകയും ശത്രു സൈന്യത്തിലെ വലിയ നേതാക്കളുടെ കഥ കഴിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തതോടെ യഹൂദികളുടെ ഉള്ളിൽ എരിഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്ന അസൂയയുടെ തീനാളങ്ങൾ ആളിക്കത്തുകയും അവർ മുസ്ലിങ്ങളോട് തുറന്ന നിലയിൽ തട്ടിക്കയറാൻ തുടങ്ങുകയും ചെയ്തു. ഖുറൈശി സൈന്യത്തെ തോൽപ്പിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലെന്നും തിരുനബി നമ്മെ നേരിടുകയാണെങ്കിൽ യുദ്ധം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നും അവർ സദസ്സുകളിൽ പരസ്യ പ്രഖ്യാപനം നടത്തു. ഒരു സദസ്സിൽ അവരിത് തിരുനബിയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഒരു നിവേദനം ഇപ്രകാരം വന്നിരിക്കുന്നു, ബദർ യുദ്ധം കഴിഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തിരിച്ചു വന്ന ശേഷം തിരുനബി യഹൂദികളെ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി അവരെ ഉപദേശിച്ചു. തൻ്റെ വാദം അവരുടെ മുമ്പാകെ നിരത്തിക്കൊണ്ട് ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചു. തിരുനബിയുടെ ശാന്തി നിർഭരവും സ്നേഹപൂരിതവുമായ പ്രഭാഷണത്തിന് യഹൂദി പ്രധാനികൾ ഈ വാക്കുകളിലാണ് മറുപടി നൽകിയത്. എ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഒരുപക്ഷെ കുറച്ചു മാത്രമുള്ള ഖുറൈശികളെ വധിച്ചതിൽ അഹങ്കരിക്കുകയായിരിക്കും. ആയോധന കലയിൽ തീർത്തും പാഠവുമില്ലാത്തവരായിരുന്നു അവർ. ഞങ്ങളുമായി നേരിടുന്ന പക്ഷം എതിരാളികൾ എങ്ങനെയാണ് ഉള്ളത് എന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നതാണ്. യഹൂദികൾ വെറും ഭീഷണി മുഴക്കുക മാത്രമല്ല ചെയ്തത്, അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. കാരണം നിവേദനത്തിൽ വന്നിരിക്കുന്നത് ആ സമയങ്ങളിൽ വളരെ വിശ്വസ്തനായ സഹാബിയായ ത്വൽഹാ ബിൻ ബറ മരണാവസ്ഥയിൽ ഒസിയത്ത് ചെയ്തത് ഇപ്രകാരമായിരുന്നു: എൻ്റെ മരണം രാത്രി നേരത്താണെങ്കിൽ ജനാസ നമസ്കാരത്തിനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കരുത്. കാരണം യഹൂദികളുടെ അക്രമം ഞാൻ കാരണം തിരുനബിക്കു മേൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബദർ യുദ്ധ അനന്തരം യഹൂദികൾ തുറന്ന നിലയിൽ അതിക്രമം ഉപദ്രവവും ആരംഭിച്ചു. കാരണം മദീനയിൽ യഹൂദികളുടെ ഗോത്രമായ ബനു ഖൈനുക ശക്തരും ധീരനുമായിരുന്നു. അതിനാൽ ആദ്യമേ അവരാണ് ഉടമ്പടി ലംഘിക്കാൻ മുതിർന്നത്. ചരിത്രകാരന്മാർ എഴുതുന്നു, മദീനയിലെ യഹൂദികളിൽ വെച്ച് ബനു ഖൈനുക ആണ് ആദ്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഉടമ്പടി ലംഘിച്ചതും ബദർ യുദ്ധത്തിന് ശേഷം കലാപം തുടങ്ങി വെച്ചതും. മാത്രമല്ല, പരസ്യമായ നിലയിൽ അവർ തങ്ങളുടെ അസൂയയും വിദ്വേഷവും പ്രകടിപ്പിക്കുകയും വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളുമൊക്കെ ലംഘിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും മുസ്ലിങ്ങൾ തങ്ങളുടെ യജമാന പ്രഭുവിൻ്റെ ഉപദേശങ്ങൾ മാനിച്ചുകൊണ്ട് സഹനത്തോടെ നിലകൊണ്ടു. എന്ന് മാത്രമല്ല, സ്വയം തന്നെ ഒരു കാര്യത്തിനും മുൻകൈ എടുത്തതുമില്ല. ഹദീസിൽ വന്നിരിക്കുന്നത്, ഈ ഉടമ്പടിക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി യഹൂദികളോട് ഔദാര്യം ചെയ്തു പോന്നിരുന്നു. ഒരിക്കൽ ഒരു മുസ്ലിമും ഒരു യഹൂദിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് മൂസ എല്ലാ നബിമാരിലും ശ്രേഷ്ഠനാണെന്ന് യഹൂദി പറഞ്ഞത് കേട്ടപ്പോൾ മുസ്ലിമിന് ദേഷ്യം വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ശ്രേഷ്ഠനെന്ന് പറഞ്ഞ് യഹൂദിയോട് പരുഷമായി പെരുമാറി. ഈ സംഭവം അറിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് നീരസപ്പെടുകയും അദ്ദേഹത്തെ ശകാരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കിടയിൽ പരസ്പരം ശ്രേഷ്ഠത വിവരിക്കുന്നത് താങ്കളുടെ ജോലിയല്ല. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചില ഭാഗികമായ ശ്രേഷ്ഠതകൾ വിവരിച്ച് ആ യഹൂദിയെ സമാശ്വസിപ്പിച്ചു. എന്നാൽ സാന്ത്വന വാക്കുകൾക്ക് പകരം അവർ ചെയ്തത് ദ്രോഹ പ്രവർത്തനങ്ങളിൽ അതിര് കവിയുകയായിരുന്നു. ഒടുക്കം യഹൂദികൾക്കിടയിൽ നിന്ന് തന്നെ യുദ്ധത്തിന് കാരണവും തുടക്കവും ഉണ്ടാകുകയുണ്ടായി. അവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ വിദ്വേഷം ഒതുക്കി നിർത്താനാകാതെ ഒരു നീചകൃത്യം ചെയ്യുകയുണ്ടായി. ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കൽ ഒരു യഹൂദിയുടെ കടയിൽ സാധനം വാങ്ങുന്നതിനായി വന്നു. ആ സമയത്ത് കടയിലുണ്ടായിരുന്ന അക്രമകാരികളായ യഹൂദികൾ ആ സ്ത്രീയെ ശല്യപ്പെടുത്തി. ആ കടക്കാരനും അക്കാര്യത്തിൽ പങ്കുചേർന്നു. അയാൾ ആ വനിതയുടെ അരക്കെട്ടിലെ വസ്ത്രത്തിൻ്റെ അഗ്രഭാഗത്ത് മുള്ളുപയോഗിച്ചുകൊണ്ട് അത് അവയുടെ പിറകുവശത്തെ വസ്ത്രത്തിൽ തൂക്കിയിട്ടു. അവർക്കത് അറിയാൻ സാധിച്ചില്ല. ആ സ്ത്രീ അവരുടെ
ദുർലാക്ക് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കവേ അവരുടെ വസ്ത്രം നീങ്ങിപ്പോയി. അതുകണ്ട് ആ കടക്കാരനും യഹൂദികളും പൊട്ടിച്ചിരിക്കുകയുണ്ടായി. ആ മുസ്ലിം വനിത ലജ്ജ കാരണം സഹായത്തിനായി നിലവിളിച്ചു. അവിചാരിതമായി ഒരു മുസ്ലിം ആ സമയത്ത് അവിടെ വന്നു ചേരുകയുണ്ടായി. അദ്ദേഹം ആ കടക്കാരനുമായി തല്ലുണ്ടാക്കുകയും അവസാനം ആ കടക്കാരൻ വധിക്കപ്പെടുകയും ഉണ്ടായി. അതിനുശേഷം നാലു ഭാഗത്തു നിന്നും ആ മുസ്ലിമിനു മേൽ വാൾ പ്രയോഗമുണ്ടാകുകയും ദീനിബോധമുള്ള ആ മുസ്ലിം അവിടെ തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ സംഭവം അറിഞ്ഞ മുസ്ലിങ്ങൾ മതബോധത്താൽ പ്രകോപിതരാവുകയും അവരുടെ കണ്ണുകളിൽ നിന്നും രക്തം പൊടിയുകയും ചെയ്തു. മറുഭാഗത്ത് യഹൂദികൾ ഈ സംഭവത്തെ കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാക്കാൻ വേണ്ടി, അതുപോലെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വാർത്ത ലഭിച്ചപ്പോൾ ബനു ഖൈനുകായിലെ പ്രമാണികളെ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ സമീപനം തീർത്തും തെറ്റാണ്. ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. എന്നാൽ അവർ ഈ സംഭവത്തെ അപലപിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്യുന്നതിന് പകരമായി വളരെ അഹങ്കാരത്തോടെ അവർ ഇപ്രകാരം മറുപടി പറഞ്ഞു. അവർ വീണ്ടും ഭീഷണി മുഴക്കി, ബദറിന്റെ വിജയത്തിൽ അഹങ്കരിക്കാതെ ഞങ്ങളുമായി നേരിടുന്ന പക്ഷം യോദ്ധാക്കൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഒന്നും ചെയ്യാനാകാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കളുമായി ബനു കൈനുകായുടെ കോട്ടയിലേക്ക് നീങ്ങി. തങ്ങളുടെ ചെയ്തിയിൽ ലജ്ജിക്കേണ്ട അവസാനത്തെ അവസരം അവർ നഷ്ടപ്പെടുത്തി. മാത്രമല്ല അവർ യുദ്ധത്തിനായി മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങളുടെയും യഹൂദികളുടെയും സൈന്യം പരസ്പരം പൊരുതാനായി തയ്യാറെടുപ്പുകൾ നടത്തി. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് യുദ്ധം നടക്കുമ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്, ആ നാട്ടുകാർ തങ്ങളുടെ കോട്ടയിൽ സുരക്ഷിതരായി ഇരിക്കുകയും എതിരാളികൾ വന്ന് അവരുടെ കോട്ട ഉപരോധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടെ രണ്ടു ഭാഗത്തു നിന്നും അമ്പെയ്ത്തും അതുപോലെ ആക്രമണങ്ങളും നടക്കുമായിരുന്നു. അവസാനം ഒന്നുകിൽ കോട്ട ഉപരോധിച്ച എതിർ സൈന്യം അശക്തരായി നിരാശരായി പരാജയം സമ്മതിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉപരോധിക്കപ്പെട്ടവരുടെ വിജയം കൊട്ടിഘോഷിക്കുമായിരുന്നു, അത് കോട്ടയ്ക്കകത്തുള്ളവരുടെ വിജയമായി പ്രഖ്യാപിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഉപരോധം സഹിക്കാൻ വയ്യാതെ കോട്ടയ്ക്കകത്തുള്ളവർ വാതിലുകൾ തുറന്ന് തങ്ങളുടെ പരാജയം സംബന്ധിച്ച് അടിയറവ് പറയുമായിരുന്നു. ആ അവസരത്തിലും ബനു കൈനുക കോട്ടവാതിലുകൾ അടിച്ച് അതിനുള്ളിൽ തന്നെ ഇരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 ദിവസങ്ങളോളം അവരുടെ കോട്ട വളഞ്ഞു. അവസാനം ബനു കൈനുകയുടെ അഹങ്കാരവും ശക്തിയും ഒക്കെ ക്ഷയിച്ചപ്പോൾ അവർ തങ്ങളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങളുടേതാണ്, എന്നാൽ തങ്ങളുടെ ജീവനിലും ബന്ധുക്കളിലും മുസ്ലിങ്ങൾക്ക് യാതൊരു അവകാശവും ഉണ്ടാകുന്നതല്ല എന്ന ഉടമ്പടിയോടെ കോട്ടവാതിലുകൾ തുറക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉടമ്പടി അംഗീകരിച്ചു. എന്നാൽ മൂസയുടെ ശരീഅത്ത് പ്രകാരം അവരെല്ലാവരും വധാർഹരായിരുന്നു. ഉടമ്പടി പ്രകാരം അവരിൽ മൂസയുടെ ശരീഅത്ത് തന്നെയായിരുന്നു നടപ്പിൽ വരേണ്ടിയിരുന്നതും. എന്നാൽ ഇവരിൽ നിന്നുള്ള ആദ്യത്തെ കുറ്റകൃത്യമായിരുന്നു അത് എന്നത് കണക്കിലെടുത്ത് കാരുണ്യത്തിന്റെ പ്രതീകമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അവസാനം എടുക്കേണ്ട മുറയായ ശിക്ഷയെ ആദ്യം തന്നെ സ്വീകരിക്കാതെ അവരോട് ഔദാര്യപൂർവ്വം പെരുമാറുകയാണ് ഉണ്ടായത്. എന്നാൽ മറുഭാഗത്ത് വാഗ്ദാന ലംഘകരായ ഗോത്രം മദീനയിൽ നിൽക്കുന്നത് തന്നെ കടിക്കുന്ന പാമ്പിനെ പാല് കൊടുത്ത് വളർത്തുന്നതിന് തുല്യമായിരുന്നു. മാത്രമല്ല മദീനയിൽ ഒരു കൂട്ടം മുനാഫിക്കീങ്ങൾ കപടർ മുമ്പേ ഉണ്ടായിരുന്നു. താനും ഓസും ഖസജും ഗോത്രങ്ങളിലുള്ള കപടർ ഉണ്ടായിരുന്നു. മാത്രമല്ല ബാഹ്യമായ നിലയിൽ അറബിലെ എതിരാളികളും മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തിയിരുന്നുമില്ല. അത്തരമൊരു സ്ഥിതിഗതിയിൽ ബനു കൈനുക മദീന വിട്ടു പോകണം എന്നത് തന്നെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. ഇത് അവരുടെ കുറ്റകൃത്യങ്ങൾ കണക്കിലാക്കിയാലും അതുപോലെ ആ കാലഘട്ടത്തിന്റെ രീതി മുന്നിൽ വെച്ചാലും വളരെ കുറഞ്ഞ ഒരു ശിക്ഷയായിരുന്നു. മാത്രമല്ല സുരക്ഷ കൂടി അതിൽ ഉദ്ദേശിക്കപ്പെട്ടിരുന്നു. ദേശാടനക്കാരായ അറബികൾക്ക് താമസം മാറ്റുക എന്നത് ഒരു വലിയ കാര്യമായിരുന്നുമില്ല. പ്രത്യേകിച്ച് കൃഷിയായും അല്ലെങ്കിൽ തോട്ടങ്ങളുമായും സമ്പത്തൊന്നുമില്ലാത്ത ഗോത്രങ്ങളുടെ കാര്യത്തിൽ ബനു കൈനുകാക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ഗോത്രത്തിനും വളരെ ശാന്തി സമാധാനത്തോടെ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് താമസിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അങ്ങനെ വളരെ ശാന്തി സമാധാനത്തോടെ ബനു കൈനുക ഷാമിലേക്ക് നീങ്ങി. അവർ മദീന വിട്ടു പോകുന്ന സമയത്ത് വേണ്ടപ്പെട്ട
കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മേൽനോട്ടം വഹിക്കാനും റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയായിരുന്ന ഉബാദ ബിൻ സാമിത്തിനെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. കാരണം അദ്ദേഹവും അവരുടെ സഖ്യകക്ഷിയിൽപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഉബാദ ബിൻ സാമിത് അവരുടെ കൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്തു. അവരെ സുരക്ഷിതരായി യാത്ര അയച്ചതിനു ശേഷം തിരിച്ചു വന്നു. അതിനുശേഷം മുസ്ലിങ്ങൾക്ക് യുദ്ധം മുതലായി സാമ്രാജ്യം മുതലായി ലഭിച്ചത് വെറും യുദ്ധപ്പടക്കോപ്പുകളും അതുപോലെ തന്നെ കൃഷി സംബന്ധമായ ഉപകരണങ്ങളും മാത്രമായിരുന്നു. ബനു ഖൈനുകയെ കുറിച്ച് ചില നിവേദനങ്ങൾ വന്നിരിക്കുന്നത്, അവർ കോട്ടയുടെ വാതിൽ തുറന്നുകൊണ്ട് തങ്ങളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരവും അതിക്രമവും അതുപോലെ യുദ്ധോത്സുകതയും കണക്കിലെടുത്തുകൊണ്ട് അവരെ വധിക്കാനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നത് എന്നാണ്. എന്നാൽ മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുള്ള ബിൻ സുലൂലിന്റെ നിർദ്ദേശപ്രകാരം തിരുനബി ആ ഉദ്ദേശം ഉപേക്ഷിച്ചു. എന്നാൽ ഈ നിവേദനങ്ങളൊക്കെ തന്നെ ആധികാരികമല്ല. ഗവേഷകർ ഈ നിവേദനത്തെ സത്യസന്ധമായി കണക്കാക്കുന്നുമില്ല. കാരണം മറ്റൊരു നിവേദനങ്ങളിൽ വന്നിരിക്കുന്നത്, സ്പഷ്ടമായി വന്നിരിക്കുന്നത്, ബനു ഖൈനുക വാതിൽ തുറക്കാനുണ്ടായ കാരണം തങ്ങളുടെയും ബന്ധുക്കളുടെയും ജീവൻ രക്ഷപ്പെടും എന്ന ഉടമ്പടി സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉടമ്പടി സ്വീകരിച്ചതിന് ശേഷം അതിനെതിരെ പ്രവർത്തിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും സംഭവ്യമായിരുന്നില്ല. അതുകൊണ്ട് ഈ നിവേദനങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതങ്ങളാണ്. അതുമാത്രമല്ല, ബനു ഖൈനുക തങ്ങളുടെ ജീവന് രക്ഷ നൽകണം എന്ന് ഉടമ്പടി മുന്നോട്ട് വെച്ചത് തന്നെ കാരണം താങ്കൾക്ക് ലഭിക്കേണ്ട യഥാർത്ഥ ശിക്ഷ വധ തന്നെയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു എന്നതുകൊണ്ടായിരുന്നു. എന്നാൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാനുഭൂതി ആഗ്രഹിച്ചിരുന്നു. ഈ വാഗ്ദാനം ലഭിച്ച ഉടൻ കോട്ടയുടെ വാതിലുകൾ തുറക്കാൻ അവർ ആഗ്രഹിച്ചു. കാരണം തങ്ങൾക്ക് ഇനി വധശിക്ഷ ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യഹൃദയനായതിനാൽ അവർക്ക് മാപ്പ് നൽകിയിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവരുടെ ദുസ്വഭാവവും അതുപോലെ കുറ്റകൃത്യങ്ങളും കാരണത്താൽ അവർ ഭൂമിയിൽ ജീവനോടെ തുടരാൻ യോഗ്യരായിരുന്നില്ല. ആയതിനാൽ നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, നാടുകടത്തിന് ശേഷം അവരെത്തിയ നാടിൽ വെച്ച് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അവിടെ വെച്ച് മഹാമാരി പരക്കുകയും മുഴുവൻ ഗോത്രവും അതിന് കീഴടങ്ങി മരണപ്പെടുകയും ചെയ്തു എന്നാണ്. അവർക്ക് ഉന്മൂലനാശം സംഭവിച്ചു. ബനു ഖൈനുകയുമായുള്ള യുദ്ധം ഹിജ്റ വർഷം 2 നടന്നത്. ഏതായാലും ഹസരത്ത് ഹംസ അതിൽ ധ്വജവാഹകനായിരുന്നു. ഹസരത്ത് ഹംസയുടെ ഷഹാദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഉഹദ് യുദ്ധത്തിലാണ് ഷഹീദായത്. ഇത് സംബന്ധമായ വിവരണം നേരത്തെ വന്നു. ഇതിനെക്കുറിച്ച് മുൻകൂട്ടി തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവ്യദർശനത്തിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നദർശനത്തിൽ ഇപ്രകാരം കണ്ടു. തിരുനബി പറയുകയുണ്ടായി, ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു കാട്ടാടിനെ പിന്തുടരുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ വാളിൻ്റെ മുന പൊട്ടിയിരുന്നു. അതിന് സ്വപ്നവ്യാഖ്യാനം ഞാൻ നൽകിയത്, കാട്ടാടിനെ കൊല്ലുക എന്നതിൽ എൻ്റെ ഉദ്ദേശം ശത്രു സൈന്യാധിപനെ വധിക്കുക എന്നാണ്. അതുപോലെ വാളിൻ്റെ മുനയൊടിയുക എന്നതിൽ വിവക്ഷിതം എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കുമെന്നാണ്. പിന്നീട് ഹസരത് ഹംസ ഷഹീദായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഷ്രിക്കീങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന ത്വൽഹയെ വധിക്കുകയും ചെയ്തു. ധ്വജവാഹകനായിരുന്നു ത്വൽഹ. ഹസരത് ഹംസയുടെ മൃതദേഹം വികലമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കും ചെവിയും ഖണ്ഡിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വയറ് കുത്തിപ്പിളർന്നിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസ്ഥ കണ്ടപ്പോൾ വളരെയധികം ദുഃഖാർദ്ദത്തനായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു എനിക്ക് കുറേശികൾക്ക് മേൽ വിജയം നൽകിയാൽ ഞാൻ അവരുടെ 30 മൃതദേഹം വികൃതമാക്കുന്നതായിരിക്കും. മറ്റു നിവേദനത്തിൽ വന്നിരിക്കുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപഥം ചെയ്തു, 70 അവരിൽ അവരുടെ മൃതദേഹങ്ങളെ ഞാൻ വികൃതമാക്കുന്നതായിരിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിറങ്ങി, വൈൻ ആഖബ്തും ഫാഖിബൂ ബിമിസ്ലി മാ ഉഖിബ്തും ബിഹി വലൈൻ സബർതും ലവ് ഖൈറുൽ ലിസ്സാബിരീൻ. അതായത്, നിങ്ങൾ അവർക്ക് ശിക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരുടെ അതിക്രമത്തിന് തത്തുല്യമായ അത്ര ശിക്ഷ നൽകുക. ഇനി നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ നിശ്ചയമായും ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അത് ഉത്തമമത്രേ. അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നാം ക്ഷമ കൈക്കൊള്ളുന്നതാണ്. അങ്ങനെ തിന്നബി തൻ്റെ ശബദത്തിന് പ്രായശ്ചിത്തവും നൽകുകയുണ്ടായി. ഹദ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഞാൻ കണ്ടത് ജാഫർ മലക്കുകളോടൊപ്പം വാനിൽ പറന്നുയരുന്നു. എന്നാൽ ഹംസ സിംഹാസനത്തിൽ ചാരിയിരിക്കുകയാണ്.
ഹജത് അനസ് അല്ലാഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ള സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഹദ് യുദ്ധ ദിവസം ഹജത് ഹംസയുടെ അടുത്തൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ മൂക്കും ചെവിയും ഖണ്ഡിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കപ്പെട്ടിരുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സഫിയെ കുറിച്ചുള്ള വിഷമം ഇല്ലെങ്കിൽ ഞാൻ ഈ മൃതദേഹത്തെ ഇവിടെ ഇങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയും അങ്ങനെ അള്ളാഹു അദ്ദേഹത്തെ പറവുകളുടെയും വന്യമൃഗങ്ങളുടെയും വയറ്റിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ആകുമായിരുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒരു ശീലയിൽ കഫൻ നൽകുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ രക്തസാക്ഷിത്വം നടന്നപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടപ്പോൾ തിരുനബിയുടെ വികാര പ്രകടനം, അതുപോലെ തന്നെ ക്ഷമയുടെ മാതൃക, അതുപോലെ സ്വയം ക്ഷമ കാണിക്കുക മാത്രമല്ല, ഹസ്രത്ത് ഹംസയുടെ സഹോദരിയും തൻ്റെ പിതൃവ്യ സഹോദരിയുമായ സഫിയോടും ക്ഷമ കൈക്കൊള്ളാൻ ഉണർത്തിയതും മുമ്പ് വിവരിച്ചതാണ്. അതുപോലെ തന്നെ മരണവിലാപം നടത്തിയിരുന്ന അൻസാരി സ്ത്രീജനങ്ങളോട് അതിൽ നിന്ന് വിലക്കിയതും സംഭവം വിവരിച്ചതാണ്. ആ സംഭവത്തെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫുൽ മസീഹ് റാബി റഹ്മുള്ള ഖിലാഫത്ത് കാലഘട്ടത്തിന് മുമ്പ് ഒരു ജൽസയിലെ പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, അത് ഞാനും ഇവിടെ വിവരിക്കുന്നതാണ്. ആ സംഭവത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ധാർമ്മിക ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത് വിവരിക്കുന്ന ഉചിതമായി കാണുന്നു. അതുകൊണ്ട് മുമ്പും സംക്ഷിപ്തമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ അത് ഞാൻ വിവരിച്ചതാണെങ്കിലും ഇവിടെ വിവരിക്കുകയാണ്. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പ്രകടമായിരുന്നു. ഉഹദ് യുദ്ധത്തിൻ്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹംസയുടെ മൃതദേഹത്തിനരികിൽ ചെന്നപ്പോൾ തിരുനബി ഇപ്രകാരം പറയുകയുണ്ടായി, അലിയു ഹംസ, താങ്കളുടെ മൃതദേഹത്തിനടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് വരുന്ന കോപവും മനഃപ്രയാസവും അള്ളാഹു ഒരിക്കലും ഇനി എനിക്കത് നൽകാതെ പോകട്ടെ. ആ സമയത്ത് തിരുനബിയുടെ പിതൃവി സഹോദരി ഹസ്രത്ത് ഹംസയുടെ സഹോദരിയുമായ ഹസ്രത്ത് സഫിയ അവിടേക്ക് വന്നു. എന്നാൽ അവർ ക്ഷമയുടെ കോന്തല കൈവെടിയുമോ എന്ന ഭയത്താൽ അവരെ ആദ്യം ആ മൃതദേഹം കാണാൻ അനുവദിച്ചില്ല. എന്നാൽ അവർ ക്ഷമ കൈക്കൊള്ളുമെന്ന് വാക്കുകൊടുത്തപ്പോൾ അതിന് അവർക്ക് അനുമതി ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഹസ്രത്ത് ഹംസ മരിച്ചെടുത്ത് ആ പടച്ചോൻ്റെ പടസിംഹം തൻ്റെ പ്രിയ പിതൃവ്യൻ്റെ മൃതദേഹം അതിക്രമികൾ നെഞ്ചു പിളർന്ന് കരൾ പുറത്തെടുത്ത് മുഖം വികൃതമാകിയ നിലയിൽ കണ്ടപ്പോൾ എന്തായിരുന്നു തിരുനബിയുടെ വികാര പ്രകടനം? അങ്ങനെയൊരു ദൃശ്യം കാണുന്ന ഓരോരുത്തരും ദുഃഖഭാരത്താൽ ഹൃദയം തകർന്നവരായി മാറുമായിരുന്നു. എന്നാൽ സഫിയയും തൻ്റെ ക്ഷമ കൈക്കൊള്ളുമെന്ന വാക്ക് പാലിച്ചു. അക്ഷമയുടെ ഒരക്ഷരം പോലും അവരുടെ വായിൽ നിന്നും പുറപ്പെട്ടില്ല. എന്നാൽ കണ്ണുനീർ നിയന്ത്രിക്കാൻ ആർക്കാവാനാണ്? ഇന്നാലില്ല എന്ന് ചൊല്ലി കരഞ്ഞു കരഞ്ഞ് അവരവിടെ ഇരുന്നു. ദുഃഖാർത്തയായി വളരെ നിശബ്ദയായി കണ്ണുകളിൽ നിന്നും അശ്രുധാര ഒഴുകിക്കൊണ്ടേയിരുന്നു. നിവേദകൻ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൂടെ ഇരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്നും അനിയന്ത്രിതമായി അശ്രുധാര ഒഴുകി. ഹദ്രത്ത് സഫിയയുടെ കരച്ചിൽ ഒന്നടങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിലും അടങ്ങുമായിരുന്നു. എന്നാൽ ഹദ്രത്ത് സഫിയയുടെ കണ്ണുകൾ അണപൊട്ടി ഒഴുകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളും അണപൊട്ടി ഒഴുകുമായിരുന്നു. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും അഹ്ലെ ബൈത്തിൻ്റെയും തിരുനബിയുടെ കുടുംബത്തിൻ്റെയും മരണവിലാപം നിശബ്ദമായ ആ കണ്ണുനീർ വാർക്കൽ കൂടാതെ ഒന്നും തന്നെ ആയിരുന്നില്ല. അതുതന്നെയായിരുന്നു നബിയുടെ തിരിച്ചരിയയും. തിരുനബി മദീനയിൽ പ്രവേശിച്ചപ്പോൾ കാണുന്നത് മദീന മുഴുവനും മരണവീടുകൾ കൊണ്ട് നിറഞ്ഞ് അവിടെ ആർത്തവിലാപം ഉയരുന്നതായാണ്. എല്ലാ വീടുകളിൽ നിന്നും ഉഹദിലെ ശുഹദാക്കളുടെ അനുസ്മരണവും അവരെക്കുറിച്ചുള്ള ദീനവിലാപവും കൊണ്ട് ആ ശബ്ദം കൊണ്ട് അന്തരീക്ഷം തളം കിട്ടി നിൽക്കുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ വളരെ ദുഃഖം നിറഞ്ഞ വാക്കുകളാൽ പറഞ്ഞു, ഹംസയെക്കുറിച്ച് ഓർത്ത് കരയാൻ ഇവിടെ ആരുമില്ല. ശരിയാണ്, ഹംസയെക്കുറിച്ച് ഓർത്ത് വിലപിക്കാൻ ആരുണ്ടാകാനായിരുന്നു? കാരണം അഹ്ലെ ബൈത്തിനോട് തിരുനബിയുടെ കുടുംബത്തോട് രാപ്പകൽ ക്ഷമ കൈക്കൊള്ളാനുള്ള ഉപദേശമായിരുന്നു ലഭിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖഭരിതമായ ആ വാക്കുകൾ കേട്ടതും ചില അൻസാറുകൾ വളരെ മനോദുഃഖത്തിലായിക്കൊണ്ട് വീടുകളിലേക്ക് ഓടിച്ചെന്ന് തങ്ങളുടെ സ്ത്രീജനങ്ങളോട് മറ്റെല്ലാവരെക്കുറിച്ചുമുള്ള ദീനരോധനം നിർത്തിക്കൊണ്ട് ഹംസയെക്കുറിച്ച് ഓർത്ത്
വിലപിക്കുക എന്ന് പറയുകയുണ്ടായി. കാണെക്കാണെ നാലു ഭാഗത്തു നിന്നും ഹംസയെ കുറിച്ച് ഉള്ള ദീനരോധനം ഉയർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ ഭവനങ്ങളും ഹംസയെക്കുറിച്ചുള്ള ആർത്ത നാദത്താൽ മുഴങ്ങിക്കേട്ടു. അങ്ങനെ അൻസാർ സ്ത്രീജനങ്ങൾ മരണവിലാപം നടത്തിക്കൊണ്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സമക്ഷത്തിൽ ഒരുമിച്ചുകൂടി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹളം കേട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ അൻസാർ സ്ത്രീജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹതാപം കണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരോട് നന്ദി പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മരണപ്പെട്ടവരെ കുറിച്ചോർത്ത് ആർത്തവിലാപം നടത്തുന്നത് അനുവദനീയമല്ല. അന്നു മുതൽ മരണവിലാപം അങ്ങനെയുള്ള ആചാരം തീർത്തും നിഷിദ്ധമായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ജീവൻ തെണ്ടമാകട്ടെ. എത്ര മഹത്തായ ധാർമ്മിക ഗുണങ്ങളുടെ അധ്യാപനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ആത്മീയ വിഹായസിൽ നിന്നും നമ്മെ ദീൻ പഠിപ്പിക്കാനായി അവതരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്ര വിവേകത്തോടെയും ബുദ്ധിയോടെയുമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തിയിരുന്നതെന്നാൽ മനുഷ്യപ്രകൃതത്തിൻ്റെ പാതാളം വരെ തിരുനബിയുടെ ദൃഷ്ടി എത്തുമായിരുന്നു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാർ സ്ത്രീകളോട് ഒറ്റയടിക്ക് മരണവിലാപം നടത്തുന്നത് വിലക്കിയിരുന്നെങ്കിൽ അവർ തങ്ങളുടെ ശ്രോതാക്കളെ കുറിച്ച് ഓർത്തുള്ള ദീനവിലാപം നടത്തുമ്പോൾ അത് അവരുടെ ഹൃദയത്തിന് വലിയ ആഘാതം ഏൽപ്പിച്ചേനെ. എന്നാൽ ഈ ക്ഷമ കൈക്കൊള്ളുന്നത് അവർക്ക് ഒരു പരീക്ഷണമായി മാറുമായിരുന്നു. എന്നാൽ നോക്കുക, എത്ര യുക്തിപരമായ നിലയിലാണ് തിരുനബി ആദ്യം അവരെ മരണവിലാപം നടത്തുന്നതിൻ്റെ ഗതി മാറ്റിക്കൊണ്ട് പിതൃവ്യനായ ഹംസയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുകയും തുടർന്ന് പൂർണ്ണമായും മരണവിലാപത്തെ വിലക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പിതൃവ്യനെ കുറിച്ചുള്ള മരണവിലാപവും തിരുനബി വിലക്കുകയുണ്ടായി. അള്ളാഹു തിരഞ്ഞെടുത്ത വ്യക്തിയുടെ കാര്യം തന്നെ വേറൊന്നാണ്. നോക്കൂ, തൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി എത്ര മഹാനായ ഉപദേശകനെയാണ് അള്ളാഹു അയച്ചിരുന്നത്. മനുഷ്യപ്രകൃതത്തിൻ്റെ സൂക്ഷ്മവശങ്ങളെയും ആഴങ്ങളെയും കുറിച്ച് തിരുനബി വളരെയധികം പരിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ സേവകരെക്കുറിച്ച് അവരുടെ വികാര വിചാരങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രീതികളെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുകയും ഹൃദയാത്മന നാം അങ്ങയിൽ അർപ്പിതരാകുകയും അനിയന്ത്രിതമായി എല്ലാവരും ഇങ്ങനെ ഉറക്കി വിളിച്ചു പറയുകയും ചെയ്യും. നമ്മുടെ ജീവനും നമ്മുടെ ധനവും നമ്മുടെ സന്താനവുമെല്ലാം അങ്ങേക്കുമേൽ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിതമാണ്. അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾക്കുമേൽ ലക്ഷോപലക്ഷം എന്നല്ല കൂടാനുകൂടി സലാത്തും സലാമും. സൗന്ദര്യത്തിൻ്റെയും മഹാനുഭാവതിയുടെയും അതിരില്ലാത്ത അന്ത്യമില്ലാത്ത അല്ലയോ സമുദ്രമായുള്ളവനെ, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾക്കുമേൽ ലക്ഷോപലക്ഷം എന്നല്ല കൂടാനുകൂടി സലാത്തും സലാമും. ആകാശഭൂമികളുടെ ഏക നിയന്താവായ അല്ലാഹുവാണ്. ആകാശഭൂമികളിലെ എല്ലാ സൃഷ്ടിജാലങ്ങളിലും വെച്ച് ഏകനും അനുപമനുമായ വ്യക്തിയാണ് അദ്ദേഹം. താങ്കളെപ്പോലെ ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഹസരത് ഹംസയുടെ പരാമർശത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്ത മാതൃകയെക്കുറിച്ചും ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റു ചിലരുടെ അനുസ്മരണങ്ങളും ഇൻഷാല്ലാ ഞാൻ പിന്നീട് നടത്തുന്നതായിരിക്കും. മറ്റന്നാൾ പുതുവർഷാരംഭമാണ്. ഇൻഷാല്ലാ ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു പുതുവർഷത്തെ അനുഗ്രഹപൂർണമാക്കുകയും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി നമ്മെ മാറ്റുകയും ചെയ്യട്ടെ. ജമാഅത്തിന് സർവതോന്മുഖമായ ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും ഉണ്ടാകുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാ ഗൂഢതന്ത്രങ്ങളും അള്ളാഹു കാറ്റിൽ പറത്തട്ടെ. ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹു പൂർവോപരി തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ സഫലമാക്കുന്നതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. അതുപോലെ ലോകത്തിൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ചും ദുആ ചെയ്യുക. ലോകം യുദ്ധമുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുമാറാകട്ടെ. അവസ്ഥ വളരെ രൂക്ഷവും കലാപകലുഷിതവുമായിക്കൊണ്ടിരിക്കുകയാണ്. വൻ വിപത്ത് വാ പിളർന്ന് കാത്തിരിപ്പാണ്. എല്ലാം പ്രവചനാതീതമാണ്. എല്ലാവരും സ്വാർത്ഥതയാണ് മുന്നിൽ വെക്കുന്നത്. അള്ളാഹു കാരുണ്യം ചൊരിയുമാറാകട്ടെ. തങ്ങളുടെ മർദ്ദിതരായ സഹോദരന്മാർക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു വരും വർഷങ്ങളിലും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അതിക്രമങ്ങളും
നിന്നുമെല്ലാം തന്നെ ജമാഅത്ത് അഹമ്മദിയെ, അഹമ്മദിയ ജമാഅത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَذُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ